ബാങ്കിങ് സേവനങ്ങൾ ഇന്നൊരു സ്മാർട്ട് ഫോണിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഏതൊരാൾക്കും എവിടെ നിന്നും തൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പണമിടപാടുകൾ ചെയ്യാം. എന്നാൽ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ്. ഇത്തരത്തിൽ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് മൈജി ടെക് ജി ഇന്ന് പരിശോധിക്കുന്നത്. നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാനായി പബ്ലിക് വൈഫൈ, VPN എന്നിവ ഉപയോഗിക്കാതിരിക്കുക. പബ്ലിക് വൈഫൈയും VPN എന്നിവയെല്ലാം തന്നെ ഒട്ടും തന്നെ സുരക്ഷിതമല്ലാത്ത കണക്ഷൻസാണ്. ഇത്തരം കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നെറ്റ് ബാങ്കിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിങ് വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ സൈബർ അറ്റാക്കേഴ്സിനെ മോഷ്ടിച്ചെടുക്കാവുന്നതാണ്. ഫോണിൽ നിരന്തരം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർ ഫോണിൻ്റെ ലേറ്റസ്റ്റ് OS വെർഷനിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും പുതിയ OS വെർഷൻ പഴയ വെർഷനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡും സെക്യൂറുമായിരിക്കും. ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർ അതിൻ്റെ പാസ്വേഡ് ഒരു കൃത്യമായ ഇടവേളയിൽ മാറ്റാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഉദാഹരണത്തിന് 1234 അങ്ങനെയുള്ള പാസ്വേഡെല്ലാം തന്നെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാങ്ക് നിങ്ങൾക്കായി നൽകുന്ന എല്ലാവിധ നോട്ടിഫിക്കേഷനുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സഹായിക്കും. ഇന്റർനെറ്റ് കഫേകളിലോ പബ്ലിക് കമ്പ്യൂട്ടറുകളിലോ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാതിരിക്കുക. ഇനി ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ അത് ചെയ്യേണ്ടി വന്നാൽ തന്നെ ഇൻകോഗ്നിറ്റോ മോഡിൽ ആക്സസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഫിഷിംഗ്. നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്കായി ഒരു സന്ദേശം നൽകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫിഷിംഗ് ചെയ്യുന്നവർ ഒരു പ്രത്യേകതരം സന്ദേശങ്ങൾ അയയ്ക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ബാങ്കിൻ്റേതാണെന്ന് വിശ്വസിച്ച് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ ശ്രമിക്കും. ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബാങ്കിങ് ഇടപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിങ് വിവരങ്ങൾ ചോർത്തുവാനും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ അത് ബാങ്കിൽ നിന്ന് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ബാങ്കിങ് ഇടപാടുകൾ ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുക. ബാങ്ക് തന്നെ നിങ്ങൾക്ക് അവരുടേതായ ആപ്പുകൾ ഇന്ന് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇത്തരം ആപ്പുകൾ പരിശോധിച്ചാൽ അവിടെ ലോഗിൻ അറ്റംപ്റ്റ്സ് എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ആ ലോഗിൻ അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത അറ്റംപ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് കാണാൻ സാധിച്ചാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യുന്നതിൻ്റെ ഫോർമാലിറ്റീസ് ചെയ്യുക. നിങ്ങളൊരു പണമിടപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു OTP ലഭിച്ചേക്കാം. ഒരു കാരണവശാലും ഈ OTP മറ്റൊരാളുമായി പങ്കുവെക്കരുത്. പലരും നിങ്ങളെ ഫോം വിളിച്ചേക്കാം, പല കാര്യങ്ങളും നിങ്ങളെ ധരിപ്പിച്ചേക്കാം. എന്നാലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിച്ച OTP നിങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കരുത്. ശ്രദ്ധിക്കുക, ഒരു ബാങ്കും ഒരു ഉപഭോക്താവിനെ അവരുടെ OTP ചോദിച്ച് ബന്ധപ്പെടുകയില്ല. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പണമിടപാടുകൾ ചെയ്യാൻ ഒരുവനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് UPI ആപ്പുകളെയാണ്. അതുകൊണ്ട് തന്നെ UPI ട്രാൻസാക്ഷനായി നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളതും വിശ്വസിക്കാൻ കഴിയുന്നതുമായ ഒരു ആപ്പായിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വലിയ വില കൊടുത്ത് മേടിച്ച സ്മാർട്ട് ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ ഡിഫക്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൈജിയിലേക്ക് വരാവുന്നതാണ്. കാരണം മൈജിയിലുണ്ട് മൈജി കെയർ. ഈ സർവീസിലൂടെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏറ്റവും ലാഭകരമായി നന്നാക്കി തരികയും ഏറ്റവും വേഗത്തിൽ ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി മൈജി ടെക് ജി വീണ്ടും വരുന്നതാണ്. ഗുഡ് ബൈ.